Hello everyone, welcome to lesson 5.17. This lesson will continue our discussion on different types of digital marketing models. This class, the digital marketing model being studied will be B2C. എന്താണ് B2C എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്ന ഈ B2C മോഡൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. കാരണം നമ്മൾ സാധാരണ ചെയ്തു വരുന്ന ഒരു മോഡലാണ് B2C. നമ്മളെല്ലാം കൺസ്യൂമേഴ്സ് ആണ്, നമ്മളെല്ലാം വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു, അത് മാനുഫാക്ചറേഴ്സിന്റെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പൊ ഇതിനാണ് നമ്മൾ ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്ന മോഡൽ മോഡലായി പറയുന്നത്. ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സംരംഭം മറ്റൊരു ബിസിനസ് സംരംഭത്തിന് നടത്തുന്ന സെയിലിനെയാണ് ബിസിനസ് ടു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്നത് എൻഡ് കസ്റ്റമർക്ക് നേരിട്ട് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെ ബിസിനസ് ടു കസ്റ്റമർ അല്ലെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്ന മോഡലിലേക്ക് നമ്മൾ നീങ്ങുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്നത് ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ച്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് എൻഡ് കസ്റ്റമർക്ക് നേരിട്ട് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ബിസിനസ് ടു കൺസ്യൂമർ അല്ലെങ്കിൽ B2C എന്ന് പറയുന്നത്. ഇവിടെ സാധാരണ ബിസിനസ് ടു കൺസ്യൂമർ മോഡലിൽ നിന്ന് വ്യത്യസ്തമാണ് ഡിജിറ്റൽ ബിസിനസ് ടു കൺസ്യൂമർ മോഡൽ. കാരണം സാധാരണ നമുക്കറിയാം ഒരു നോർമൽ ബിസിനസ്സിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ പ്രൊഡ്യൂസറുടെയും കൺസ്യൂമറുടെ ഇടയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പല രീതിയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും, പല രീതിയിലുള്ള ഇന്റർമീഡിയറീസ് ഉണ്ടായിരിക്കും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പല രീതിയിലുണ്ട്, അത് കൂടാതെ തന്നെ റീറ്റെയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു വലിയ ചെയിൻ കടന്നാണ് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ഗുഡ്സ് എത്തുന്നത്, സാധാരണ ബിസിനസ് ടു കൺസ്യൂമർ മോഡലിൽ. എന്നാൽ ഡിജിറ്റൽ ബിസിനസ് ടു കൺസ്യൂമർ മോഡലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ കാണാൻ സാധിക്കുന്നത് നേരിട്ട് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുന്നു. ഇടനിലക്കാരില്ല, ഇന്റർമീഡിയറീസ് ഇല്ല, അതായത് ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്ന ഒരു ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇന്റർമീഡിയറീസ് ഇല്ല, ഇന്റർമീഡിയറീസ് ഇല്ലാതെ തന്നെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നേരിട്ട് കൺസ്യൂമറിലേക്ക് എത്തുന്നു. ഇതാണ് ഡിജിറ്റൽ B2C മോഡലിന്റെ ഒരു വലിയ പ്രത്യേകത. ഡിജിറ്റൽ B2C മോഡലിൽ പ്രൊഡക്ട്സും സർവീസസും അവൈലബിൾ ആണ്. പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ പരിചയം, എന്നിരുന്നാൽ പോലും വെറൈറ്റി ഓഫ് സർവീസസ് അവൈലബിൾ ആണ്. സർവീസസിന് സാധാരണ രീതിയിൽ തന്നെ ഇന്റർമീഡിയറികളുടെ ആവശ്യമില്ല. എന്നാൽ പ്രൊഡക്ട്സിന് പലപ്പോഴും നോർമൽ ബിസിനസ് മോഡലിൽ ഇന്റർമീഡിയറീസ് ഉണ്ടാവാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, കമ്മീഷൻ ഏജൻസ് ഉണ്ടാവും, അതിനുശേഷം റീറ്റെയിലേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞാണ് ഒരു കൺസ്യൂമർക്ക് വരുന്നത്. പക്ഷെ ഡിജിറ്റൽ മോഡലിൽ ഈ പറയുന്ന സംഭവമേ ഇല്ല. ഡിജിറ്റൽ B2C മോഡലിൽ പലപ്പോഴും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ആയി നമ്മൾ കണ്ടുവരുന്നത് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം. ഈ വെബ്സൈറ്റ് എപ്പോഴും 24/7 അപ്പ് ആൻഡ് റണ്ണിങ് ആയിരിക്കണം. അതിൻ്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എപ്പോഴും നല്ല കണ്ടീഷനിലായിരിക്കണം. കാരണം കൺസ്യൂമേഴ്സ് എപ്പോൾ എവിടെ നിന്ന് ഓർഡർ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ നമുക്ക് കിട്ടുന്ന ക്വയറീസ്, നമുക്ക് കിട്ടുന്ന എൻക്വയറീസ്, അതുപോലെ നമ്മൾ കിട്ടുന്ന ഓർഡേഴ്സ്, ഇതെല്ലാം പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടായിരിക്കണം. ഡെലിവറി മെക്കാനിസം ഉണ്ടായിരിക്കണം. ഡെലിവറി മെക്കാനിസത്തിനും പേയ്മെന്റ് പ്രോസസ്സിങ്ങിനും നമുക്ക് തേർഡ് പാർട്ടി ഏജൻസീസ് ആയിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് പല B2C സൈറ്റുകളും, നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന പല സൈറ്റുകളും B2C സൈറ്റുകളാണ്. ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും സ്നാപ്ഡീൽ ആയാലും എല്ലാം B2C സൈറ്റുകളാണ്. അപ്പൊ ഇത്തരം B2C സൈറ്റുകൾക്കെല്ലാം തന്നെ പേയ്മെന്റ് പ്രോസസ്സിങ്ങിന് തേർഡ് പാർട്ടീസ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ബാങ്കുകളാകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി പേയ്മെന്റ് ആപ്പുകളായിരിക്കാം, റേസർ പേയോ അങ്ങനെ ഏതെങ്കിലും UPIയോ ഇങ്ങനെ ഏതെങ്കിലും പാർട്ടികളായിട്ട് കണക്റ്റഡ് ആയിരിക്കാം, ബാങ്കുകളായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. അതുപോലെ തന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ബ്ലൂ ഡാർട്ടോ, ഫെഡെക്സോ, DTDCയോ, അല്ലെങ്കിൽ ഡൽഹി ഇവരെയോ, അവരുടെ ഇൻഹൗസ് ഡെലിവറി ഏജൻസിയാണ്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഡെലിവറി മെക്കാനിസംസും പേയ്മെന്റ് മെക്കാനിസംസും ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ B2C രംഗത്ത് ഡിജിറ്റൽ യൂസേജ് വളരെയധികം പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. കാരണം കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമർക്ക് വളരെ കൺവീനിയന്റ് ആണ്. അതുപോലെ തന്നെ സെല്ലേഴ്സിന് ഒരുപാട് സ്റ്റോക്ക് ചെയ്യേണ്ട, സ്റ്റോക്ക് സൂക്ഷിക്കേണ്ട കാര്യം ഇല്ല. ഓർഡർ വരുന്നതിനനുസരിച്ച്, ഓർഡർ വരുന്നതിന്റെ പാറ്റേൺസ് പല സമയങ്ങളിലായിട്ട് അനലൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഓർഡർ മാത്രം സ്റ്റോക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതുകൊണ്ട് തന്നെ പിന്നെ ഇന്റർമീഡിയറീസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എൻഡ് കൺസ്യൂമർക്ക് ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിലകൾ പലപ്പോഴും കുറവാണ്.
നോർമൽ മോഡലിനേക്കാളും ഓൺലൈൻ മോഡലിൽ ബി ടു സി ബിസിനസ് നടക്കുമ്പോൾ അതിന് പലപ്പോഴും വില കുറവാണ്. ഇന്റർമീഡിയറ്റ്സ് ഇല്ല, ഹോൾസെയിലർ റീറ്റെയിലർ ഇവരുടെ കമ്മീഷൻസ് ഒന്നും ഇല്ല, ഇതെല്ലാം ഒഴിവായി കിട്ടും. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഡിജിറ്റൽ ബി ടു സി ബിസിനസിന്റെ വളർച്ച വളരെ വലുതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡൽസിൽ ബി ടു സി മോഡലിന്റെ ബെനിഫിറ്റ്സ്? ആദ്യത്തേത് ലോവർ മാർക്കറ്റിംഗ് കോസ്റ്റ്. നമുക്കറിയാം സാധാരണഗതിയിൽ മാർക്കറ്റിംഗിൽ ഒരു വലിയ എലിമെന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് ആണ്. പല രീതിയിലുള്ള പരസ്യങ്ങൾ, ബ്രാൻഡ് ബിൽഡിംഗ് ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റ് ഹ്യൂജ് ആണ്. നമുക്കറിയാം ഒരു ടെലിവിഷൻ പരസ്യം ഉണ്ടാക്കാൻ വേണ്ട കോസ്റ്റ്, അത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, പേപ്പറിലെ പരസ്യത്തിന് വേണ്ടി വരുന്ന കോസ്റ്റ്, ക്രിയേറ്റ് ആൻഡ് ക്രിയേറ്റീവ് കോസ്റ്റും അതിന്റെ മീഡിയ ക്യാരിയിങ് കോസ്റ്റും ഒക്കെ വെരി ഹ്യൂജ്. എന്നാൽ ഓൺലൈൻ ബി ടു സി മാർക്കറ്റിംഗ് ഇത്തരം കോസ്റ്റുകൾ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ വരുന്നത്. ഓർഡർ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകൾ മറ്റൊന്നാണ്. സാധാരണഗതിയിൽ 2-3 സെറ്റ് ഓഫ് ഇന്റർമീഡിയറ്റ്സ് ഇടയിലുള്ളപ്പോൾ കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് വരുന്ന ഓർഡർ റീറ്റെയിലറുടെ അടുത്തേക്ക്, റീറ്റെയിലറുടെ അടുത്ത് നിന്ന് വരുന്ന ഓർഡർ ഹോൾസെയിലർക്ക്, ഹോൾസെയിലറുടെ ഓർഡറാണ് കമ്പനിക്ക് കിട്ടുന്നത്. അപ്പോൾ 3 ലെവൽ കഴിഞ്ഞാണ് ഒരു ഓർഡർ വരുന്നത്. കൺസ്യൂമർ നേരിട്ട് ഓർഡർ പ്ലേസ് നിന്നതല്ലായിരിക്കാം, പക്ഷേ റീറ്റെയിലർ കൺസ്യൂമർ ഡിമാൻഡ് മനസ്സിലാക്കി ഹോൾസെയിലർക്ക് ഓർഡർ കൊടുക്കുന്നു, ഹോൾസെയിലർ ഓർഡർ കമ്പനിക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണല്ലോ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനിടയിൽ ഒന്ന് ഇതിനെടുക്കുന്ന ടൈം, 2 ഇതിൽ വന്നു പോയേക്കാവുന്ന എറേഴ്സ്, 3 ഇത്തരം ഓർഡേഴ്സ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സംവിധാനം. അത് മാൻ പവർ ഇൻറ്റൻസീവ് ആയിരിക്കാം, എസ്പെഷ്യലി അത് ഡിസ്ട്രിബ്യൂട്ടർ എൻഡ്, അതുപോലെ തന്നെ കമ്പനി എൻഡിലും ഇത് പ്രോസസ്സ് ചെയ്യാനൊരു സംവിധാനം തന്നെ വേണം. എന്നാൽ ഡിജിറ്റൽ മോഡലിൽ നമ്മൾ കാണുന്നു ഓർഡർ നേരിട്ട് തന്നെ പ്രോസസ്സ് ചെയ്യപ്പെടുകയാണ്. എവിടെ? മാനുഫാക്ചറുടെ അടുത്ത്. മാനുഫാക്ചറുടെ അടുത്ത് ഓർഡർ നേരിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഇന്റർമീഡിയറ്റ്സ് ഇല്ലാതാകുമ്പോൾ ഒന്ന് അതിൻ്റെ കോസ്റ്റ് കുറയുന്നു, പ്രോസസ്സിംഗ് കോസ്റ്റ് കുറയുന്നു. 2 ചാൻസ് ഓഫ് ഇനാക്യുറസി എറേഴ്സ്, ഓരോ സ്റ്റേജിലും ഹ്യൂമൻ ഇന്റർവെൻഷൻ വരുമ്പോൾ അതിൽ എറർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഹ്യൂമൻ ഇന്റർവെൻഷൻ കുറയുന്നതോടെ അതിൻ്റെ എറേഴ്സും കുറയുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള മിസ്റ്റേക്സുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകളും നമുക്ക് കുറയുന്നു. പോയിന്റ് 3 വരുന്നത് ബെറ്റർ കസ്റ്റമർ സർവീസ്. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓർഡർ എപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും അവരുടെ സൗകര്യത്തിന് പ്ലേസ് ചെയ്യാം, അല്ലെ? ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എന്ന് ഒന്നൊരു ഒരു ബുദ്ധിമുട്ടില്ലാതെ രാത്രി 8 മണിക്ക് ശേഷം ഷോപ്പിംഗ് നടത്താം, വെളിവരെ 3 മണിക്ക് ഇരുന്ന് ഷോപ്പിംഗ് നടത്താം. അപ്പോൾ എനി ടൈം ഫ്രം എനിവേർ ഇൻ ദ വേൾഡ്, വീട്ടിലിരുന്നാകാം, പുറത്ത് കളിക്കാൻ പോകുമ്പോഴാകാം, ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴാകാം, എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാം. പേയ്മെന്റ്സ് ഓൺലൈൻ അടയ്ക്കാം, കയ്യിൽ ക്യാഷ് കരുതിക്കൊണ്ട് നടക്കണ്ട. ഡെലിവറി വരുന്നത് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാം കൊണ്ട് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ അഡ്വാൻറ്റേജസ് ആയ ഒരു മെത്തേഡാണ് ഡിജിറ്റൽ ബി ടു സി മോഡൽ എന്ന് പറയുന്നത്. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ സപ്പോർട്ട് കോസ്റ്റ് കുറവാണ്, ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം, കസ്റ്റമേഴ്സിന്റെ ക്വയറീസിന് അപ്പോൾ റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കും, അതിനൊരു ഹ്യൂമൻ എലിമെന്റ് വേണമെന്ന് തന്നെയില്ല. പലപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ ചാറ്റ്ബോട്ട്സോ ഒക്കെ ഉപയോഗിച്ച് കസ്റ്റമറിന്റെ ഏത് പൊരിക്കും, റൊട്ടീനായിട്ട് വരുന്ന ഏത് പൊരിക്കും റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ കംപ്ലൈൻസ് അതേമാതിരി റിസീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കസ്റ്റമർക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് പോലും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എക്സ്പെൻസീവ് പരിപാടിയായി മാറുന്നില്ല. ലാസ്റ്റ് പോയിന്റ് ആണ് വൈഡർ മാർക്കറ്റ്സ്. ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലുമുള്ള കസ്റ്റമറെ നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമുക്കറിയാം നമ്മൾ ഓൺലൈനിൽ തന്നെ ഒരുപാട് വിദേശ വസ്തുക്കൾ ഓർഡർ ചെയ്തിട്ട് പാസ്പോർട്ട് നമ്പർ മാത്രം കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ സെല്ലറെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലുമുള്ള ബയറെ കിട്ടുന്നു, ബയറെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എവിടെ നിന്നുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ അയാൾക്ക് സാധിക്കും, വീട്ടിലിരുന്ന് തന്നെ വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ബിസിനസ് ടു കൺസ്യൂമർ മോഡലിൻ്റെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡലിൽ ബിസിനസ് ടു കൺസ്യൂമർ മോഡലിൻ്റെ ബെനിഫിറ്റ്സ് ആയി നമ്മൾ കാണുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സി ടു സി, കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറയുന്ന മോഡൽ നമുക്ക് പഠിക്കാം. അണ്ടിൽ വി മീറ്റ് ഫോർ ദാറ്റ്, ഗുഡ് ബൈ, താങ്ക്സ്.